ഹേ ഹലോ, വെൽക്കം ബാഗീസ്. അബ്സല്യൂട്ട് ത്രില്ലർ എന്ന് തന്നെ ഈ ഒരു മത്സരത്തെ വിശേഷിപ്പിക്കാം. സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് പഞ്ചാബ് കിങ്സ്. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് 182 എന്നൊരു വലിയ ടോട്ടൽ പഞ്ചാബ് കിങ്സിന് മുമ്പിൽ വെക്കുന്നു. വെറും 3 റൺസ് അകലെ കാലിടറി വീഴുകയായിരുന്നു പഞ്ചാബ് കിങ്സ്. സോ നമുക്ക് മത്സരത്തിലേക്ക് വരാം. ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദിന് മികച്ചൊരു തുടക്കം നൽകാൻ ശ്രമിച്ച ഹെഡിന്റെയും അതോടൊപ്പം തന്നെ അഭിഷേക് ശർമ്മയുടെ ഒക്കെ വിക്കറ്റുകൾ വീഴുന്നു. അവർ ടോപ്പ് ഓർഡർ തകർന്നു നിന്നപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി എന്ന 20 വയസ്സുകാരൻ, അധികം ഐ പി എല്ലിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു താരത്തിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു ഈ ഒരു മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഇത്തരം ഒരു വലിയ ലെവലിൽ കൊണ്ടെത്തിച്ചത് ബാറ്റിംഗ് സൈഡിൽ. അതോടൊപ്പം തന്നെ അബ്ദുൾ സമദിന്റെ ഫിനിഷിംഗ് കൂടെ ആയപ്പോൾ ഒന്നും പറയാനില്ല. മികച്ചൊരു ടോട്ടൽ അവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പഞ്ചാബിനെതിരെ നേടാൻ സാധിച്ചു. 5 ബോളറെ മാത്രമായിരുന്നു പഞ്ചാബിനെ അവിടെ പരീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ സാംകരണും ഹർപ്രീത് ബാറും നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആയിപ്പോയത് അവർക്ക് വലിയൊരു തിരിച്ചടിയായി. ഒരു 6th ബോളിംഗ് ഓപ്ഷൻ ഇല്ലാത്ത വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു പഞ്ചാബിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ഹർപ്രീത് ബാറിന്റെ 15-ാം ഓവറിൽ 20 മുകളിൽ റൺസ് അവിടെ വിട്ടുകൊടുത്ത് വലിയൊരു തിരിച്ചടി തന്നെ ആയിട്ടുണ്ടായിരുന്നു. സാധാരണ അത്ര എക്സ്പെൻസീവ് ആയി പോകാത്തൊരു ബോളറാണ് ഹർപ്രീത് ബാർ. തിരഞ്ഞു പിടിച്ചിരിക്കുകയായിരുന്നു ഹർപ്രീത് ബാറിനെ അവിടെ ശരിക്കും പറഞ്ഞാൽ നിതീഷ് കുമാർ റെഡ്ഡി. ഇത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു താരത്തിന്റെ ഭാഗത്ത് പ്രതീക്ഷിച്ചേക്കാൾ അധികമായിരുന്നു ആ ഒരു ടാലന്റ്. ശരിക്കും സൺറൈസേഴ്സ് ഹൈദരാബാദ് ഹണ്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അത്രയും ഒരു റിസൾട്ട് അവിടെ കിട്ടിയത്. ഓഫ്കോഴ്സ് നമുക്കറിയാം. ആൻഡ് ഇനി ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ആ ഒരു പാറ്റ് കമ്മിൻസ് എന്ന ക്യാപ്റ്റൻ എത്രത്തോളം തന്ത്രശാലിയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ബോളിംഗ് ആയിരുന്നു. സാധാരണ ഇന്നിങ്സിൽ കുറച്ച് കഴിഞ്ഞാണ് ബോൾ ചെയ്യാൻ പാറ്റ് കമ്മിൻസ് വരുന്നത്. എന്നാൽ സിറ്റുവേഷൻ അനുസരിച്ച് ബോളിംഗ് ചേഞ്ചസ് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് അദ്ദേഹം അത് തന്നെ ബോൾ ചെയ്യാൻ വരുന്നു, ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. പഞ്ചാബ് കിങ്സിന്റെ ടോപ്പ് ഓർഡർ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഗെയിമിൽ സ്കോർ ബൈ വരികയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതാകുമായിരുന്നില്ല റിസൾട്ട്. കാരണം പവർ പ്ലേ ഒട്ടും തന്നെ അവിടെ പഞ്ചാബിന് മുതലാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രമാത്രം മനോഹരമായിട്ടായിരുന്നു പവർ പ്ലേയിൽ അവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റായിട്ടുള്ള വിക്കറ്റുകൾ പിക്ക് ചെയ്തു. എന്നാൽ അവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് തെറ്റുപറ്റിയൊരു കാര്യമുണ്ട്. അശുതോഷും ശശാങ്കിൻ്റെയും മികച്ച ഇന്നിങ്സുകൾ അവിടെ പിടിച്ചു നിൽക്കാവുന്നതിൻ്റെ പരമാവധി അശുതോഷും അതോടൊപ്പം തന്നെ ശശാങ്കും പിടിച്ചു നിന്ന ഒരു പരിധിവരെ നെറ്റ് റൺ റേറ്റ് അത്രത്തോളം കട്ട് ചെയ്യാൻ അവിടെ ഈ ഒരു ഇന്നിങ്സ് കൊണ്ട് ശശാങ്കിനും അശുതോഷിനും സാധിച്ചിട്ടുണ്ട്. ആൻഡ് ആസ് എ വിക്കറ്റ് കീപ്പർ ബാറ്റർ ജിതേഷ് ശർമ്മ ഇന്നും ഇമ്പ്രസീവ് ആയിരുന്നില്ല. ഇതുവരെ അദ്ദേഹത്തിന് ഈ ഒരു സീസണിൽ പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. 11 ബോളുകളിൽ നിന്നും 19 റൺസ് മാത്രമായിരുന്നു സ്കോർ ചെയ്യാൻ സാധിച്ചത്. ഭയങ്കര വീക്കായിട്ടുള്ള ഷോട്ടുകളായിരുന്നു ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അത് വലിയൊരു തിരിച്ചടി ആവുന്നുണ്ട്. സോ എന്തായാലും വരാൻ പോകുന്ന T20 വേൾഡ് കപ്പിലേക്ക് കോൺട്രിബ്യൂഷൻസ് ഒന്നും തന്നെ IPL ഇല്ലാതെ കൊണ്ടുപോകാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ചാൻസുകൾ ഇങ്ങനെ മങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജിതേഷ് ശർമ്മയുടെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോപ്പ് ഓർഡറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഗെയിം വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗെയിം ഇവരുടെ കണ്ടർ കൺട്രോളാക്കാമായിരുന്നു. എന്നാൽ സാംകരൻ്റെയും അതോടൊപ്പം തന്നെ റാസയുടെയും മികച്ച ഇന്നിങ്സുകൾ ഒരു പരിധി വരെ മിഡിൽ ഓർഡറിൽ ഇവരുടെ സ്കോറിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. സാംകറിൻ്റെ ആ ഒരു വിക്കറ്റ് കിഴിലും വിക്കറ്റ് ആയിരുന്നു. അവിടെ കറക്റ്റായിട്ടുള്ള ഫീൽഡ് പ്ലേസ്മെൻറ്റും കറക്റ്റായിട്ടുള്ള ബോളിംഗ് നട്ടുവിൻ്റെ കറക്റ്റായിട്ട് ആ ഒരു ക്യാച്ച് പാറ്റ്കമ്മൻസ് എടുക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഹൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഈ ഒരു മത്സരത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം, അത്യാവശ്യം സെറ്റായി വരികയായിരുന്നു അവിടെ സാംകരൻ. അതിനുശേഷം വന്ന ശശാങ്ക് ഒട്ടും താമസിക്കാതെ തന്നെ അറ്റാക്ക് ചെയ്ത് തുടങ്ങി. അധികം ബോളുകൾ കൺസ്യൂം ചെയ്യാതെ തന്നെ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത് ഒരു പരിധിവരെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻഡ് ഓഫ് ദ സീസൺ ആ ഒരു പ്ലേ ഓഫിന് മുന്നോടിയായിട്ട് ഈ നെറ്റ് റൺ റേറ്റ് വലിയൊരു ബാധകമാകും എല്ലാ ടീമുകൾക്കും. ആ ഒരു കാര്യത്തിൽ കട്ട് ചെയ്യാൻ ഈ ഒരു ഇന്നിങ്സ് സഹായിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ലാസ്റ്റ് ഓവറിൽ ഉനത്കട്ട് സീനാകുമോ, പഴയ ഉനത്കട്ടിനെ കാണാൻ സാധിക്കുമോ എന്നൊക്കെ ഓർത്തുപോയി. പക്ഷേ ഉനത്കട്ട് ഇടയ്ക്കൊന്ന് പിടിച്ചു, അത് നന്നായിട്ട് തന്നെ ഹൈദരാബാദിന് റിസൾട്ടായിട്ട് മാറി. എന്നിരുന്നാലും നല്ല രീതിയിൽ ഹൈദരാബാദ് പ്ലേയേഴ്സിനെ പേടിപ്പിച്ചു അശുതോഷിൻ്റെയും അതോടൊപ്പം തന്നെ ശശാങ്കിൻ്റെ ഇന്നിങ്സുകൾ. ഈ പിക്ക് തെറ്റായി പോയില്ല എന്ന് ശശാങ്ക് വീണ്ടും തെളിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ അശുതോഷിൻ്റെ ഒരു ബയോഗ്രഫി കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഭയങ്കര വേഴ്സ് സിറ്റുവേഷനിൽ നിന്നാണ് അശുതോഷ് ഇത്രയും വലിയൊരു ടീമിലേക്ക് വരുന്നതും കളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് പുള്ളി വന്നത്. അതിൻ്റെതായ റിസൾട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു പരിധി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭയങ്കര ഇമ്പ്രസീവായിട്ടാണ് ബാറ്റ് ചെയ്തിട്ടായിരുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യമുണ്ട്, ലാസ്റ്റ് ഓവറിൽ 2 സിക്സുകളും പോയത് കയ്യിൽ നിന്ന് പോയ 2 സിക്സുകളാണ്. ആ ക്യാച്ച് മുതൽക്കൂട്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല സൺറൈസേഴ്സ് ഹൈദരാബാദ്. എന്തായാലും മനോഹരമായിട്ടൊരു മാച്ച് കാണാൻ സാധിച്ചു. പാറ്റ് കമ്മിൻസിന്റെ ബോളിംഗ് ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രസീവ് ആയിരുന്നു. അതോടൊപ്പം നടരാജനും നന്നായിട്ട് തന്നെയായിരുന്നു ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതൊരു പരിധിവരെ ആ എക്കോണമി റേറ്റ് കീപ്പ് ചെയ്യാൻ സാധിച്ചത് ഇവിടെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വിജയത്തിന് സഹായകമാകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ അവരെ പ്രതീക്ഷിച്ച് മികവുള്ള സൈനിക്കോട്ട് ബൈ ബൈസ്.